ഹലോ ഗായ്സ്, എല്ലാവർക്കും കാറ്റോഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് ഫിഷ് ബിരിയാണി. ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പിടിച്ചോണ്ട് വന്ന പൂലമീനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ പൂലമീൻ, അതിന്റെ കൂടെ നമ്മൾ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ പൂലമീൻ, നല്ല സൈസുള്ള മീനാണ്. ഇതാണ് ഇന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്ന ചിക്കൻ. തക്കോലവും പട്ടയും കൂടെ, കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. പട്ടയുടെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് നെയ് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു മുറി നാരങ്ങ ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളക്കട്ടെ. അരമണിക്കൂർ കുതിർത്ത് ഊറ്റി വെച്ചിരുന്ന അരിയാണ്. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല പുരട്ടി വെക്കുക. ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് ചതച്ചത്, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 1 ടീസ്പൂൺ മസാല പൊടിച്ചത്. ഇനി ഉപ്പ് കൂടി ഇടണം ഇതില്. ഇത് നല്ലതുപോലെ ഇളക്കി പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറോളം വെച്ച് ഇതിലൊരു ശകല നാരങ്ങ നീരും കൊണ്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂറോളം ഇതിരുന്ന് നല്ലതുപോലെ അതിലെ എരിവും ഇതെല്ലാം പിടിച്ചെടുക്കട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ റൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. 3/4 വേവായിട്ടുണ്ട്. ഊറ്റിയെടുക്കാം. അപ്പൊ ബിരിയാണിക്കുള്ള റൈസ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്കുള്ള ഫിഷ് ശരിയാക്കാം. പപ്പടോ ഉപ്പിട്ട് നല്ലതുപോലെ കഴുകി എടുക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ പുരട്ടി വെക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. പച്ചമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് 4 സവാള അരിഞ്ഞത്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലെ 2 തക്കാളി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഒഴിച്ച് കൊടുക്കാം. ചക്കലും വെള്ളം ഒഴിച്ച് ഒന്ന് മസാല ഒന്ന് കൊടുക്കട്ടെ. ശകലം ഗരം മസാലയും കൊടുക്കാം. അപ്പം നമ്മുടെ ഫിഷിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ അതിലോട്ട് എടുത്ത് വയ്ക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചിരുന്നു. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നാരങ്ങ നീര് ഉപയോഗിച്ച് കൊടുക്കാം. പൊടിയാതെ എടുത്ത് മറിച്ച് കൊടുക്കാം. ചോറിലിടാൻ വേണ്ടി സവാള കൂടി ഒന്ന് മാറ്റി കൊടുക്കണം. നമ്മുടെ ബിരിയാണിക്കുള്ള ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി പാത്രത്തിലോട്ട് മാറ്റാം. ഫിഷ് മസാല ഇതിലോട്ട് എടുത്തിരിക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ റൈസ് ഇടുന്നതാണ്. കുറച്ച് മല്ലിയില, ശുചിക്കായിട്ട് സവാള മുക്കിച്ചത്. അടുത്തത് വീണ്ടും ഫിഷ് മസാല. ഇനി നമുക്ക് അതിന്റെ മേളിൽ ചോറ്, സവാള മുക്കിച്ചത്, ലാസ്റ്റ് ലെയർ ഈ ഫിഷ് മസാല. അടിപൊളി കറിയാണ് കേട്ടോ.
ലാസ്റ്റ് മല്ലിയെ കൂടി അതിന്റെ മുകളില് സവാള വഴറ്റി. നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സവാള വഴറ്റിയ നെയ്യാണ്. ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ആവി വരട്ടെ. ഇതില് നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ബിരിയാണി എല്ലാരും കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരാളും കൂടെ ഉണ്ട്, ആള് രാത്രി എത്തും. അപ്പൊ പുള്ളിക്കാരത്തേക്ക് നമ്മള് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഫിഷിംഗും കുക്കിംഗും ഒക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.